ഒരു മാസം നീണ്ടുനിന്ന എക്കോ ബ്രിക്സ് ചലഞ്ചിലൂടെ 800-ാം വയൽ സിഎംഎസിലെ വിദ്യാർത്ഥികൾ 3500-ഓളം കുപ്പിക്കട്ടകളാണ് നിർമ്മിച്ചത്. ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പാക്കിംഗ് കവർ, മിഠായി കവർ, പാൽ കവർ തുടങ്ങിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശേഖരിച്ച് സുതാര്യമായ പ്ലാസ്റ്റിക് കുപ്പികളിൽ കുത്തി നിറച്ചാണ് കുപ്പിക്കട്ടകൾ തയ്യാറാക്കുന്നത്. 1 ഗ്രാം കുപ്പിയിൽ 350 ഗ്രാം മുതൽ 600 ഗ്രാം വരെ പ്ലാസ്റ്റിക് നിറയ്ക്കും. ഇത്തരത്തിൽ 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ പ്രകൃതിക്ക് ദോഷം വരാത്ത തരത്തിൽ കുപ്പികളിൽ തടവിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നിർമ്മിച്ച കുപ്പിക്കട്ടകൾ കൊണ്ട് സ്കൂൾ മുറ്റത്തെ തണൽ മരങ്ങൾക്ക് തറകെട്ടുകയും പൂന്തോട്ടത്തിൽ ഇരിപ്പിടങ്ങളും സംരക്ഷണവേലിയും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപദ്രവകാരികളായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ എങ്ങനെ സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ഈ ആശയത്തിന്റെ മുഖ്യ അടിസ്ഥാനം. നമുക്കറിയാം, പ്ലാസ്റ്റിക് നമ്മളെ സംബന്ധിച്ച് വളരെ വലിയൊരു വില്ലനാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് പൊതുജനങ്ങളെ സംബന്ധിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ഗവൺമെന്റിനെ സംബന്ധിച്ചും വളരെ വിഷമമേറിയ ഒരു പ്രവർത്തനമാണ്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് ഇക്കോ ബ്രിക്സ് അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ കുപ്പിക്കട്ടകൾ എന്നുള്ളത്. അവധിക്കാലത്ത് കുട്ടികൾ നിർമ്മിക്കുന്ന ഇക്കോ ബ്രിക്സുകൾ ഉപയോഗിച്ച് വാട്ടർ ATM ക്യാബിന് നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. മുതിർന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി ഓർമ്മ എക്കോ ബ്രിക്സ് എന്ന പേരിൽ പരിസ്ഥിതി സംരക്ഷണ സംഘടനയ്ക്ക് രൂപം നൽകി ഈ ആശയം സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട.